ഉത്തരേന്ത്യൻ തൊഴിലാളികൾ ആക്രമിക്കപ്പെടുന്നത് ചൂണ്ടിക്കാട്ടിയ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയ്ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ഡി എം കെ സർക്കാർ. തമിഴ്നാട് ക്രൈംബ്രാഞ്ചിന്റെ സൈബർ വിഭാഗമാണ് കേസെടുത്തിരിക്കുന്നത്. ഡി എം കെയുടെ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്നാണ് തമിഴ്നാട്ടിൽ കുടിയേറ്റ തൊഴിലാളികളോടുള്ള വിവേചനം ആരംഭിച്ചതെന്ന് അണ്ണാമലൈ കഴിഞ്ഞ ദിവസം ട്വീറ്റ് ചെയ്തിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമിച്ചതായി ആരോപിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസെടുത്തതിനെതിരെ അണ്ണാമലൈ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ അദ്ദേഹം സർക്കാരിനെ വെല്ലുവിളിച്ചു. ഡി എം കെ 7 പതിറ്റാണ്ടുകളായി ഉത്തരേന്ത്യൻ സഹോദരങ്ങൾക്കെതിരെ നടത്തുന്ന പ്രചരണം പുറത്തു കൊണ്ടുവന്നതിനാലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്നെ അറസ്റ്റ് ചെയ്യാൻ ഫാസിസ്റ്റ് ഡി എം കെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. സ്റ്റാലിന്റെയും മറ്റ് ഡി എം കെ നേതാക്കളുടെയും വംശീയ പരാമർശങ്ങൾ അടങ്ങിയ വീഡിയോ പങ്കുവച്ചുകൊണ്ട് അണ്ണാമലൈ ട്വിറ്ററിൽ കുറിച്ചു. ഇതിനിടെ ബീഹാറുകാരായ തൊഴിലാളികൾ ആക്രമിക്കപ്പെടുന്നുവെന്ന വാർത്തയെ തുടർന്ന് ബീഹാർ സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ ശനിയാഴ്ച തമിഴ്നാട്ടിലെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഉത്തരേന്ത്യൻ തൊഴിലാളികൾ തമിഴ്നാട്ടിൽ ആക്രമിക്കപ്പെടുന്നുവെന്ന വാർത്ത വ്യാജമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി സ്റ്റാലിൻ രംഗത്ത് വന്നത്. ഡി എം കെ പാർട്ടി ആരംഭിച്ചതു മുതൽ ഒരു പ്രത്യേക സമുദായത്തിനെതിരെ വിദ്വേഷം വളർത്തുകയാണ്. ഡി എം കെ അധികാരത്തിൽ വന്നതിനുശേഷം പാർട്ടിയിലെ മന്ത്രിമാരും എം പിമാരും അവരുടെ പ്രസംഗങ്ങളിൽ പലതവണ ഉത്തരേന്ത്യൻ തൊഴിലാളികളെ പരിഹസിച്ചിട്ടുണ്ട്. പല നേതാക്കളും ഇവരെ അപമാനിച്ചിട്ടുണ്ട്, അണ്ണാമലൈ പറഞ്ഞിരുന്നു. സംഭവത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ അണ്ണാമലൈ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഉത്തരേന്ത്യയിൽ നിന്നെത്തിയ തൊഴിലാളികൾക്കെതിരെ വിദ്വേഷ പ്രകടനം ഉണ്ടായിട്ടും ഇത് തടയാൻ നടപടിയൊന്നും സ്വീകരിച്ചില്ലെന്നായിരുന്നു പരാമർശം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് അണ്ണാമലൈക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.